നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കോട്ടപ്പുറം കായലിൽ ഇനി വള്ളംകളിയുടെ ആരവം. ഓളപ്പരപ്പിലെ ആവേശമായ വള്ളംകളിക്ക് ഇനി ഒരു നാളിന്റെ കാത്തിരിപ്പ്. കടൽ തീരത്ത് വിശ്രമ കേന്ദ്രം ഒരുക്കി മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് മുനമ്പം പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലം കെ ആർ എഫ് ബിക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. കോട്ടപ്പുറം കായലിൽ ഇനി വള്ളംകളിയുടെ ആരവം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 15-ന്. ഓളപ്പരപ്പിലെ ആവേശമായ വള്ളംകളിക്ക് ഇനി ഒരു നാളിന്റെ കാത്തിരിപ്പാണുള്ളത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയും പ്രാദേശിക വള്ളംകളിയുമാണ് നാളെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിനെ ആവേശത്തോണിയിലേറ്റുക. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 9 തുഴച്ചിൽ ടീമുകളുടെ 6-ാം പാദ മത്സരമാണ് നടക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി, ചുരുളൻ, മറ്റ് ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ എന്നിവയുടെ മത്സരം, തനത് കലാരൂപങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. വള്ളംകളിയും സാംസ്കാരിക സമ്മേളനവും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:30 പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. സമ്മാനദാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുഖ്യാതിഥികളായി ബെന്നി ബെഹ്നാൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ, വിശിഷ്ട അതിഥിയായി ചലച്ചിത്ര സംവിധായകൻ കമൽ എന്നിവർ പങ്കെടുക്കും. മുസ്ലീസ് എം ഡി ഡോക്ടർ കെ മനോജ് കുമാർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ സുബൈർ കുട്ടി എന്നിവരും സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടക്കുന്ന കലാപരിപാടികളിൽ മേളം, തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന, നാടൻപാട്ട് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്ക് ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. കോവിഡ് മൂലം മുടങ്ങിക്കിടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ 2022 സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 5 ജില്ലകളിലായാണ് നടത്തുന്നത്. സെപ്റ്റംബർ 4 ആലപ്പുഴ ജില്ലയിൽ തുടക്കം കുറിച്ച CBL മത്സരങ്ങൾ നവംബർ 26 കൊല്ലത്ത് നടത്തുന്ന മത്സരങ്ങളോടെ സമാപിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എംഎൽഎ, നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ, വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ സുബൈർ കുട്ടി എന്നിവർ പങ്കെടുത്തു. കടൽ തീരത്ത് വിശ്രമ കേന്ദ്രമൊരുക്കി മത്സ്യത്തൊഴിലാളികൾ. കടലിനെ കണ്ട് വിശ്രമിക്കാനും ഊഞ്ഞാലാടാനും കുടുംബസമേതം സമയം ചെലവഴിക്കാനും മധുരകം പൊക്ലായ് ബീച്ചിൽ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയിലാണ് വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നത്. വർഷങ്ങളായി ആളനക്കമില്ലാതെ പുല്ലും കുറ്റിക്കാടും നിറഞ്ഞു കിടന്നിരുന്ന സ്ഥലമാണ് ശിവസ്ഥാനം എന്നറിയപ്പെടുന്ന ബീച്ചിലെ ഈ പ്രദേശം. ഇടയ്ക്കൊക്കെ ബീച്ചിൽ സന്ദർശകർ എത്തുമായിരുന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ പെട്ടെന്ന് സ്ഥലം വിടുമായിരുന്നു. ഇത് മനസ്സിലാക്കിയതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പാർക്ക് എന്ന ആശയം രൂപപ്പെടുത്തിയത്. രക്ഷകൻ എന്ന വള്ളത്തിലെ 20 തൊഴിലാളികളാണ് പാർക്കുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. പ്രകൃതിദത്തമായ രീതിയിലാണ് മോടി പിടിപ്പിക്കൽ. മരക്കുറ്റികളും പലകകളും വെച്ചാണ് ഇരിപ്പിടത്തിനായുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. പുന്നമരക്കൊമ്പുകളിലാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. കടലിൽ നിന്നും കിട്ടിയ തടികളിൽ പലക വെച്ച് ഇരിപ്പിടങ്ങളാക്കി. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ചു. പഞ്ചായത്ത് അംഗവും പാപ്പിനവട്ടം ബാങ്ക് പ്രസിഡന്റുമായ ഇ കെ ബിജുവിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മുടെ കൂളിമുട്ടം പൊക്ലായ് ബീച്ച് കൂടുതൽ മനോഹരമായിരിക്കുകയാണ്. തീരത്തെത്തുന്നവർക്ക് കടൽ കാണാനും വിശ്രമിക്കാനും കടലിനെ തൊട്ടറിയാനും അതോടൊപ്പം ഊഞ്ഞാലാട്ടം അടക്കമുള്ള വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെടാനും ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചു വരികയാണ്. ഇവിടുത്തെ പ്രദേശവാസികളായ പ്രത്യേകിച്ച് കണ്ണൻ, സുദർശനൻ എന്ന വേണ്ട ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ സാഗരതീരത്തെ വരവേൽക്കാൻ വരുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ വരുന്ന ഒക്ടോബർ 24 ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലി ഇവിടെ ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പൊക്ലായ് ബീച്ച് കൂട്ടായ്മ രൂപീകരിച്ച് നമ്മളിവിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
वाले भंगी दीपावली आघोष इवड़े एला विध जाति मत राष्ट्रीय भेदमेंट ഒത്തൊരുമിച്ചുകൊണ്ട് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ദീപാവലി ആഘോഷം വിജയിപ്പിക്കുന്നതിനു വേണ്ടി നല്ല രീതിയിൽ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനും ഇവിടെയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സ്ഥലം വിട്ടു തന്നിരിക്കുന്ന ഏതാണ്ട് ഒരു നാലോളം വ്യക്തികളാണ് ഈ നാലോളം വ്യക്തികളുടെ അധീനതയിലുള്ള സ്ഥലമാണ് അവരിപ്പോ ഇത്തരം ഒരു വികസനവുമായി ബന്ധപ്പെട്ട് ഒരു നവീകരണവുമായി ബന്ധപ്പെട്ട് അവർ വേണ്ട രീതിയിൽ സഹായം ചെയ്യുകയും ഈ സ്ഥലം നമ്മളോട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി എടുത്തുകൊള്ളാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മറ്റു പഞ്ചായത്തും അല്ലെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ അതിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് അങ്ങനത്തെ ചില പരിമിതികളുണ്ട് ഇക്കാര്യത്തിൽ ഈ ബീച്ചിൽ ദീപാവലി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ നിരവധി പേരാണ് ഇപ്പോൾ ബീച്ച് സന്ദർശിക്കാൻ എത്തുന്നത് അഴീക്കോട് മുനമ്പം പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലം KRFB കൈമാറി കൈപ്പമംഗലം മണ്ഡലത്തിന്റെയും തീരദേശ ജനതയുടെയും ചിരകാലാഭിലാഷമായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ സുപ്രധാന നടപടികളിൽ ഒന്നായ അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ആധാരങ്ങൾ KRFB കൈമാറി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആധാര കൈമാറ്റ ചടങ്ങിൽ ET ടൈസൺ MLA പങ്കെടുത്തു അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെയും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെയും നഷ്ടപരിഹാര തുകയായ 23,28,031 രൂപ സ്ഥലമുടമകൾക്ക് കഴിഞ്ഞ മാസം കൈമാറിയിരുന്നു പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ ഏറ്റെടുത്ത കമ്പനിയുമായുള്ള സർക്കാരിന്റെ കരാർ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഓരോ കടമ്പയും മറികടന്ന് ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാകുന്ന കാലം അതിവിദൂരമല്ലെന്ന് ET ടൈസൺ MLA പറഞ്ഞു ഞാൻ പലപ്പോഴും ആലോചിച്ച് വരികയുണ്ടെങ്കിൽ നമ്മുടെ അഴീക്കോട് പാലത്തിന് വേണ്ടിയുള്ള പ്രയത്നം കടലാസ് വർക്കോട് കഴിഞ്ഞൊരു പാലം നടത്താൻ അത്രമാത്രം ലോകം കൂടിയ കാര്യമാണ് നമ്മുടെ കൂടെയുള്ളത് എത്ര മന്ത്രിമാരിൽ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ വട്ടമുള്ള മീറ്റിംഗ് കഴിച്ചിട്ടുണ്ട് ആ ഓരോ മീറ്റിംഗിലും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ ഒരു ഘട്ടം അത് ഓരോന്നോരോന്ന് മുറിച്ച് കിടക്കാനുള്ള ശ്രമമാണ് എനിക്കത് ഇവിടുത്തെ പഞ്ചായത്തുകാര് എന്റെ പേരിൽ 10 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടാകും നമ്മള് തിരുവനന്തപുരത്ത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ എറണാകുളം ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്കുള്ള എളുപ്പമാർഗമാകും അഴീക്കോട് മുനമ്പം പാലം അഴീക്കോട് നിന്ന് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാനും തെക്കൻ ജില്ലകളിൽ നിന്ന് വൈപ്പിൻകര വഴി ഗതാഗത കുരുക്കില്ലാതെ കടന്നുപോകാനും ഇതോടെ സാധിക്കും തൃശൂർ എറണാകുളം ജില്ലകളിലെ തീരദേശത്തെ കൂട്ടിയിണക്കാനുള്ള 860 മീറ്റർ നീളമുള്ള പാലത്തിന് 180 കോടിയാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി KRFB ഉദ്യോഗസ്ഥർ പോർട്ട് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചന്ദ്രാപിന്നിയിൽ DYFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 2 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ കണ്ണനാകുളം സ്വദേശി ഏറാക്കൽ അനു എന്ന സൂരജ് കണ്ണനാകുളം കാര്യടത്ത് ജിഷോ എന്നിവരെയാണ് കൈപ്പമംഗലം SHO KS സുബീഷ് മോനും സംഘവും അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചിന്ദ്രാപ്പനി ഹലുവ തെരുവിൽ വച്ച് ബന്ധുവായ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ മടത്തികുളം സ്വദേശി പള്ളിത്തോട്ടുകൾ സിദ്ദീഖിനെയാണ് ഇവർ ആദ്യം ആക്രമിച്ചത് സ്കൂട്ടറിന്റെ താക്കോൽ ഉപയോഗിച്ച് തലയ്ക്ക് കുത്തുകയായിരുന്നു ശേഷം ബൈക്കിൽ ചിന്ദ്രാപ്പനി പെട്രോൾ പമ്പിൽ വെച്ച് മുൻ വൈരാഗ്യത്തെ തുടർന്ന് DYFI ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി കൂട്ടാലപ്പറമ്പ് സ്വദേശി കൊട്ടുക്കൽ ബിബിൻ കൃഷ്ണയെയും പ്രതികൾ ആക്രമിച്ചു തലയ്ക്ക് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് സൂരജിന് വധശ്രമം ഉൾപ്പെടെ 15 കേസുകൾ നിലവിലുണ്ട് 2 അടിപിടി കേസുകളിൽ ജിഷോ പ്രതിയാണ് ASI ബിജു സീനിയർ CPO വഹാബ് CPO മുഹമ്മദ് റാഫി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ഷോപ്പ് കുത്തി തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതി പിടിയിലായി ആക്രി കടകളിൽ പണിയെടുക്കുന്ന ഡൽഹി സ്വദേശി ഹൈദറാണ് പിടിയിലായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് September 14 കൊടുങ്ങല്ലൂർ പെൻഡ മൊബൈൽ ഫോൺ ഷോറൂം കുത്തി തുറന്ന് 10 ലക്ഷം രൂപയോളം വില വരുന്ന ഫോണുകൾ മോഷണം പോയത് തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്
ആലപ്പുഴയിൽ താമസിച്ചിരുന്ന പ്രതികളിൽ ഒരാൾ അവിടെ ഒരു ആക്രിക്കടയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് സംഘമെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസിൽ രണ്ടാളെ കൂടി പിടികൂടാനുണ്ട്. കഴിഞ്ഞ 13:10 നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ഏകദേശം 41 മൊബൈൽ കളവ് പോയിട്ടുണ്ടായിരുന്നു. അതൊരു രാത്രി കയറി മൊബൈൽ ഷോപ്പ് പൊളിച്ച് എടുത്തുകൊണ്ടതാണ്. ഒരു പ്രൊഫഷണൽ അറ്റാക്കായിട്ടാണ്, പ്രൊഫഷണൽ കളവായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത്. തുടർന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ കറക്റ്റായിട്ട് കൊടുങ്ങല്ലൂരുള്ള ബൈജു, CI ബൈജു, അതുപോലെ തന്നെ SI, അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റേഷനിലെ സ്ക്വാഡ് അവർ പ്രോപ്പറായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിലെ പ്രതിനെ പിടിച്ചത്. പ്രതിൻ്റെ പേര് ഹൈദർ എന്നാണ്. 4 പേരാണ് ഉണ്ടായതെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കളവ് നമുക്ക് പിടിക്കാൻ പറ്റിയത്. മോഷ്ടാക്കൾ ഉപയോഗിക്കുന്ന ആക്രിമണ്ടിയും സൈക്കിളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുമായി മൊബൈൽ ഷോപ്പിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡാംഗ്രയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കർ, കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജു, SI അജിത്, സീനിയർ CPO രാജൻ, CPO ഫൈസൽ, നിഖിൽ, ഹോംഗാർഡ് രാജേന്ദ്രൻ, ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്.